ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ട്രസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അധികം ടൈം കളയണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കണ്ടിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പെർഫെക്റ്റ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബേക്കിംഗ് ട്രൈ എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഹാഫ് കപ്പ് മൈദ, 3/4 കപ്പ് ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ കുറച്ച് പിഞ്ച് ഓഫ് സോൾട്ട് എല്ലാം കൂടി ഒന്ന് സീവ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 3 eggs വേണ്ടത്. അതിൻ്റെ എഗ് വൈറ്റും അതുപോലെ യോക്കും വേറെ വേറെയാക്കി തരംതിരിച്ചെടുക്കാം. നമുക്ക് രണ്ടും വേറെ വേറെയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 3 eggs ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്ത് കുറച്ചൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടോട്ടൽ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഷുഗറാണ്. അപ്പോൾ 1/2 കപ്പ് എഗ് വൈറ്റിലേക്കും അതുപോലെ 1/2 കപ്പ് എഗ് യോക്കിലേക്കും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്ലഫി ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ആഡ് ചെയ്യുന്നത് നല്ല ഫ്ലഫിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് ബീറ്റ് ചെയ്തെടുത്ത് ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് എഗ് യോക്കും കൂടി നമുക്കിതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/2 കപ്പ് മിൽക്കാണ്. പിന്നെ കുറച്ച് മെലൻ എസൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ എഗ് യോക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം പതിയെ ഫോൾഡ് ചെയ്തെടുക്കുക. ഈ മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് കുറച്ച് നമുക്കിതിലേക്ക് ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അത് ഫോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പതിയെ നന്നായിട്ട് ഫോൾഡ് ചെയ്തത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രം നമുക്ക് എഗ് വൈറ്റിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് മൊത്തമായിട്ടൊന്ന് മാറ്റിക്കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇതുപോലെയുള്ള ഒരു മൂടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. നിങ്ങൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെയും വെക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് സാധാരണ ഗ്യാസിലാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ബേക്ക് ചെയ്യാനെടുത്തുള്ള ടൈം എന്ന് വെച്ചാൽ കറക്റ്റ് 20 മിനിറ്റ് ആണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. ഞാൻ ഓൾറെഡി കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി വെച്ചതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ബീറ്റ് ചെയ്യുന്നുള്ളൂ. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മിൽക്ക് തയ്യാറാക്കാം. അപ്പോൾ മിൽക്കാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ട്രസ്ലെച്ചസ് കേക്ക് എന്ന് പറയുന്നത് തന്നെ 3 മിൽക്ക് വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അത് 200 ml ഫ്രഷ് ക്രീമാണ്. നമുക്ക് 100 ml മതിയാകും. അപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡാണ്. അതൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധാരണ നോർമൽ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 1 ഗ്ലാസ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിനാൽ നമുക്ക് നമ്മുടെ ട്രസ്ലെച്ചസ് കേക്കിൻ്റെ ഹെവി മിൽക്ക് ഇവിടെ റെഡിയായി. ഭയങ്കര ടേസ്റ്റാണ് ഈ ടേസ്റ്റ്. ഈ കേക്കിൻ്റെ ടേസ്റ്റ് വരുന്നത് തന്നെ നമ്മുടെ ഈ മിൽക്കിലാണ്. അപ്പോൾ ഈ മിൽക്ക് ഞാനൊരു ജഗ്ഗിലേക്ക് മാറ്റി കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് റെഡിയാവുന്ന ടൈം കൊണ്ട് അതൊന്ന് തണുത്ത് വരും.
അപ്പം നമുക്ക് നോക്കാം നമ്മുടെ കേക്ക് എത്രത്തോളം റെഡി ആയിട്ടുണ്ടെന്ന്. വാവ് അടിപൊളി, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്, തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പം നമുക്കിതൊന്ന് തണുത്ത് ആറിയതിന് ശേഷം മാത്രം നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കേക്ക് ആറിയതിന് ശേഷം നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിൽക്ക് നന്നായിട്ട് നമ്മുടെ കേക്കിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത്. നമ്മൾ ഗീ സ്പോഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യാതെ ചെയ്ത സ്പോഞ്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മിൽക്ക് നന്നായിട്ട് അതിനകത്തേക്ക് ഇറങ്ങിക്കിടക്കും. അപ്പം നമ്മുടെ മിൽക്ക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇവ നമ്മുടെ ഫ്രോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പിസ്താഷ്യോ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഡ്രൈ ഫ്ലവേഴ്സ്, റോസ് പെറ്റൽസ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ട്രെസ്ലെച്ചസ് മിൽക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം കാണുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റായതിന് ശേഷം പെട്ടെന്ന് എടുത്ത് കഴിക്കണം. വളരെ ടേസ്റ്റിയാണ്, നമ്മൾ കഴിച്ച് നോക്കി ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ഈ ട്രെസ്ലെച്ചേഴ്സ് മിൽക്ക് കേക്കിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പീസും വീഡിയോസും ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.